ലോകത്തെമ്പാടും പൊതുസ്ഥലങ്ങൾ കയ്യേറുക അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് പ്രാർത്ഥന നടത്തുക എന്നുള്ളത് ഒരു വിഭാഗം മുസ്ലിങ്ങൾ കൊണ്ടുനടക്കുന്ന ഒരു രീതിയാണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് തന്നെ പല ഭാഗത്ത് ഗുർഗോൺ അടക്കം ഹരിയാനയിൽ അടക്കം ഇത്തരം വലിയ സംഘർഷങ്ങൾക്ക് കാരണമാകാറുണ്ട് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത പാരീസിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം പാരീസിലെ ചാൾസ് ഡഗല്ലെ എന്ന് പറയുന്ന അവരുടെ വിമാനത്താവളത്തിൽ 10 മിനിറ്റോളമാണ് നിസ്കരിച്ചത് ജോർദാൻ വിമാനം പുറപ്പെടുന്നതിന് തൊട്ടു മുമ്പായിരുന്നു 10 മിനിറ്റ് നീണ്ടുനിന്ന നിസ്കാരം ഇത് വലിയ ചർച്ചയായി മാറുകയും ഇതിൻ്റെ വിഷ്വൽസ് വലിയ രീതിയിൽ പ്രചരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും നടപടിയെടുക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു അവരുടെ ഗതാഗത മന്ത്രി ക്ലെമന്റ് ബ്യൂണോ ട്വിറ്റർ അക്കൗണ്ടിൽ കൂടെ തന്നെ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ കർശന നടപടിയെടുക്കും ഇത് വെച്ചുറപ്പിക്കാൻ കഴിയും ഇതൊരു മതേതര രാജ്യമാണ് പക്ഷേ എന്ന് കരുതി ഒരു മതത്തിന് മാത്രമുള്ളതല്ല എല്ലാ മതത്തിനും തുല്യ പ്രാധാന്യമുണ്ട് ഇവിടെ ഒരു കർശന നിയമമുണ്ട് ആ നിയമങ്ങൾ പാലിക്കപ്പെടണം അല്ലാതെ വിമാനത്താവളങ്ങളും മറ്റുള്ളവരും പ്രാർത്ഥനാ കേന്ദ്രങ്ങളാക്കാൻ തങ്ങൾ അനുവദിക്കില്ല അങ്ങനെ ചെയ്തിട്ടുള്ളവരെ കൂട്ടത്തോടെ പുറത്താക്കാനുള്ളൊരു നടപടിയും പാരീസ് മുൻപോട്ട് പോകുന്നു ഏതായാലും പൊതു ഇടങ്ങൾ കൈയേറിക്കൊണ്ട് പ്രാർത്ഥനാ രീതികളും പ്രാർത്ഥനാലയങ്ങളും ആക്കുന്നതിനെതിരെ വിവിധ രാജ്യങ്ങളിൽ ഇതിനകം തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് വിവിധ ഇന്ത്യയിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങൾ ഇതിനെതിരെ കർശന നടപടി സ്വീകരിച്ചു വരുമ്പോഴാണ് പാരീസിൽ നമുക്കറിയാം അഭയാർത്ഥികളായി എത്തിയ ഒരു വലിയ വിഭാഗം മുസ്ലിം സമുദായത്തിൽ പെടുന്നവർ തന്നെയുണ്ട് അവർക്കെല്ലാം തന്നെ ഒരു വലിയ ഭീഷണിയായി തന്നെയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ വിലയിരുത്തപ്പെടുന്നത് ഏതായാലും പാരീസ് ഒരു ചുവട് മുൻപോട്ട് വെക്കുന്നു ന്യൂസ് ഡെസ്ക് മുസ്ലിം മലയാളം.